നമസ്കാരം, ഞാൻ ഡോക്ടർ അബ്ദുള്ള, ആസ്റ്റർ മിംസ് ഹോസ്പിറ്റലിലെ സർജിക്കൽ ഓങ്കോളജിസ്റ്റാണ്. ഞങ്ങൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സിയോ കൊളോൺ അഥവാ വൻകുടലിലെ ക്യാൻസറിനെ പറ്റിയാണ്. എൻ്റെ കൂടെ നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിലെ കൊളീഗ്സായ ഡോക്ടർ മനുപ്രസാദ്, അദ്ദേഹം മെഡിക്കൽ ഓങ്കോളജിസ്റ്റാണ്. ഡോക്ടർ ഫഹീം അബ്ദുള്ള സർജിക്കൽ ഓങ്കോളജിസ്റ്റാണ്. ഡോക്ടർ വിഷ്ണുഗോപാൽ അഗെയിൻ മെഡിക്കൽ ഓങ്കോളജിസ്റ്റാണ്. നമ്മൾ ഈ കൊളോൺ ക്യാൻസർ എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിൽ പ്രത്യേകിച്ച് എപ്പോഴും പറയാറുണ്ട്, കേരളത്തിൽ ആളുകൾക്കിടയിൽ കൊളോൺ, റെക്ടം, മലാശയത്തിലെയും വൻകുടലിലെയും ക്യാൻസറുകളൊക്കെ വളരെ കൂടി വരുന്നു. പല കാരണങ്ങൾ, നമ്മുടെ ലൈഫ് സ്റ്റൈലാണ്, നമ്മുടെ ഫീഡിങ് ഹാബിറ്റ്സൊക്കെ അതുകൊണ്ടാണ് ഈ ക്യാൻസർ കൂടി വരുന്നത് എന്നുള്ള രീതിയിൽ പല കാര്യങ്ങളും നമ്മൾ കേൾക്കാറുണ്ട്. അപ്പോൾ നമുക്ക് അതിലേക്ക് വരാം. നമ്മൾ ആക്ച്വലി എന്തുകൊണ്ടാണ് ഈ കൊളോൺ ക്യാൻസർ കൂടി വരുന്നുണ്ടോ, അല്ലെങ്കിൽ എന്താണ് അതിൻ്റെ കാരണം, എപ്പോഴാണ് നമ്മൾ കൊളോൺ ക്യാൻസർ സസ്പെക്ട് ചെയ്യേണ്ടത്? അതെ, ഡോക്ടർ അബ്ദുള്ള പറഞ്ഞതുപോലെ കൊളോൺ ക്യാൻസർ ഇന്ന് വളരെ പ്രധാനപ്പെട്ട ക്യാൻസറുകളൊന്നായിട്ട് മാറിയിട്ടുണ്ട്. രണ്ട് കാര്യം, ഒന്ന് പറഞ്ഞതുപോലെ അതിൻ്റെ ഇൻസിഡൻസ് കൂടി വരുന്നു, കൂടുതൽ ആൾക്കാർ ഈ രോഗമായിട്ട് നമ്മളടുത്തേക്ക് വരുന്നുണ്ട്. രണ്ടാമത് മറ്റൊരു പ്രധാന കാരണം, ഇത് വരാതിരിക്കാൻ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അപ്പം ഞാൻ ഇന്ന് കൊളോൺ ക്യാൻസർ ഉണ്ടാവാൻ സാധ്യത ഉണ്ടാക്കുന്ന ഘടകങ്ങളെ പറ്റിയിട്ട് ചുരുക്കി പറയാം. റിസ്ക് ഫാക്ടേഴ്സ് എന്ന് പറയും. റിസ്ക് ഫാക്ടർ എന്ന് പറയുമ്പോൾ ഒരു അസുഖം ഉണ്ടാവാനുള്ള സാധ്യത കൂട്ടുന്ന ഘടകങ്ങളാണ് റിസ്ക് ഫാക്ടർ എന്ന് പറയുന്നത്. അപ്പോൾ കൊളോൺ ക്യാൻസറിനെ സംബന്ധിച്ചോളം പ്രധാനപ്പെട്ട ഒരു കാര്യം, അതിൻ്റെ റിസ്ക് ഫാക്ടേഴ്സ് പലതും നമുക്ക് തന്നെ മോഡിഫൈ ചെയ്യാൻ പറ്റുന്ന റിസ്ക് ഫാക്ടേഴ്സ് ആണ്. നമുക്ക് തന്നെ അതിൽ മാറ്റം വരുത്താൻ പറ്റും. ഇപ്പോൾ സാധാരണ പറയുന്ന പ്രധാനപ്പെട്ട ഒരു റിസ്ക് ഫാക്ടർ കൊളോൺ ക്യാൻസറിനുള്ളത് അതിന് അമിതവണ്ണമാണ്. അമിതവണ്ണവും ഓവർ വെയ്റ്റുമാണ് കൊളോൺ ക്യാൻസർ ഉണ്ടാക്കാൻ സാധ്യതയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം. അതുകൊണ്ട് അമിതവണ്ണം ഒഴിവാക്കുന്നത് വഴി തന്നെ വലിയൊരു ശതമാനം ആൾക്കാരിൽ ഈ ക്യാൻസർ വരുന്നത് നമുക്ക് തടയാൻ പറ്റും. മറ്റൊരു പ്രധാനപ്പെട്ട കാരണം, അതും നമ്മുടെ ജീവിതശൈലിയായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ്, അത് നമ്മുടെ ഒരു സെഡൻറ്ററി ആയിട്ടുള്ള ലൈഫ് സ്റ്റൈലാണ്. അതായത് വ്യായാമക്കുറവ്, ഫിസിക്കൽ ആക്ടിവിറ്റിയുടെയും വ്യായാമത്തിൻ്റെയും കുറവും കൊളോൺ ക്യാൻസർ ഉണ്ടാക്കാൻ സാധ്യതയുള്ള ഒരു പ്രധാനപ്പെട്ട ഘടകം തന്നെയാണ്. അതും നമുക്ക് മാറ്റം വരുത്താൻ പറ്റുന്ന കാര്യമാണല്ലോ. അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട ഘടകം, നമ്മുടെ ഇന്നത്തെ കൊളോൺ ക്യാൻസർ കൂടി വരുന്നതിനുള്ള ഒരു കാരണമായിട്ട് പലരും കരുതുന്നത് നമ്മുടെ ഭക്ഷണ രീതിയിലുള്ള വ്യത്യാസങ്ങളാണ്. അപ്പോൾ കൊളോൺ ക്യാൻസർ ഉണ്ടാക്കാനുള്ള സാധ്യത കൂട്ടുന്ന ചിലതരം ഭക്ഷണങ്ങളുണ്ട്. അപ്പോൾ അതിൻ്റെ ഉപയോഗം പരിമിതപ്പെടുത്തുന്ന വഴി തന്നെ നമുക്ക് ഈ ക്യാൻസർ ഉണ്ടാവുന്നതിനുള്ള സാധ്യതകൾ കുറക്കാൻ പറ്റും. പ്രധാനപ്പെട്ട ഒരു കാര്യം പറയുന്നത് റെഡ് മീറ്റ് ആണ്. റെഡ് മീറ്റ് എന്ന് പറയുമ്പോൾ അതിനകത്ത് ബീഫൊക്കെ പോലെ, അതെ, ബീഫ് വരും, പോർക്ക് വരും, മട്ടൺ വരും, അതുപോലെ ലിവർ. അപ്പോൾ ഇതിനെയാണ് നമ്മൾ സാധാരണ റെഡ് മീറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ റെഡ് മീറ്റിൻ്റെ അമിതമായിട്ടുള്ള ഉപയോഗം കൊളോൺ ക്യാൻസർ ഉണ്ടാക്കുന്നതിനൊരു പ്രധാനപ്പെട്ട ഘടകമായിട്ട് നമ്മൾ കാണുന്നുണ്ട്. പിന്നെ പ്രധാനപ്പെട്ട കാര്യം അതിൻ്റെ ലക്ഷണങ്ങളെ പറ്റി അറിഞ്ഞിരിക്കുക എന്നുള്ളത്. കാരണം എത്രയും നേരത്തെ നമുക്ക് അസുഖം കണ്ടുപിടിക്കാൻ പറ്റുമോ അത്രയും എളുപ്പമാണ് അത് ട്രീറ്റ്മെൻറ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ സാധാരണയായിട്ട് കൊളോൺ ക്യാൻസർ ലക്ഷണങ്ങൾ എന്ന് പറഞ്ഞാൽ, കുറച്ച് ലക്ഷണങ്ങൾ ഞാൻ അവയെ പറ്റിയിട്ട് ബ്രീഫായിട്ട് പറയാം. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലക്ഷണം എന്ന് പറയുന്നത് നമ്മുടെ മലശോധനയിലുള്ള കാര്യമായിട്ടുള്ള വ്യത്യാസങ്ങൾ, നമ്മൾ ഓൾട്ടേർഡ് ബവൽ ഹാബിറ്റ്സ് എന്ന് പറയും. അപ്പോൾ അത് കൂടുതൽ തവണ മലം പോകുന്നതാവാം, സാധാരണ പോകുന്ന അത്രയും മലം പോവാത്ത അവസ്ഥയാവാം. ചില ആൾക്കാർക്ക് മലം പോയാലും അത് പൂർണ്ണമായിട്ടും പോയില്ല എന്നുള്ളൊരു തോന്നലുണ്ടാവും. അപ്പോൾ ഈ രീതിയിൽ പ്രകടമായിട്ട് നമ്മുടെ മലശോധനയിലുള്ള വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ കൊളോൺ ക്യാൻസറിനെ പറ്റിയിട്ട് ആലോചിക്കേണ്ടതാണ്. പക്ഷേ അതേസമയം ഇങ്ങനെ ഉണ്ട് എന്നുള്ളത് കൊണ്ട് മാത്രം അത് ക്യാൻസർ ആവണമെന്നില്ല, മറ്റ് പല കാരണങ്ങൾ കൊണ്ടും ഇതേ പ്രശ്നങ്ങൾ വരാം. പക്ഷേ ഇത് വിട്ടുമാറാതെ നിൽക്കുകയാണെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും ഒരു ഡോക്ടറിനെ കണ്ട് ആവശ്യമായിട്ടുള്ള പരിശോധനകൾ നടത്തുന്നതാണ്. പിന്നെ അപൂർവം ചില രോഗികൾ ഇതിൻ്റെ വേദനയായിട്ട് വരാം, ഈ മുഴയുള്ളപ്പോൾ അതിൻ്റെ വേദനകൾ വരാം. ചില രോഗികൾ ഇത് തടസ്സമുണ്ടാക്കി ശക്തമായിട്ടുള്ള വയറുവേദനയും വയറുവീക്കൊക്കെ ആയിട്ട് വരാം, ഇൻഡസ്ട്രിയൽ ഒബ്സ്ട്രക്ഷൻ എന്ന് പറയും. ആ രീതിയിലും ചില രോഗികൾ വരാറുണ്ട്. പിന്നെ ചെറിയൊരു ശതമാനം ആൾക്കാർ ഈ ക്യാൻസർ ഇവിടെ ഉണ്ട് എന്നുള്ളത് അറിയാതെ അത് മറ്റ് ഭാഗങ്ങളിലേക്ക് പടർന്ന ശേഷം അതിൻ്റെ പ്രയാസങ്ങളുമായിട്ട് വല്ലാതെ ക്ഷീണം, ലിവറിലേക്ക് പടരുകയാണെങ്കിൽ ജോണ്ടിസ്, വെയിറ്റ് കുറയുക, ആ രീതിയിൽ അഡ്വാൻസ് സ്റ്റേജിൽ പ്രസൻറ്റ് ചെയ്യുന്ന രോഗികളെ നമ്മൾ കാണാറുണ്ട്. അതെ അതെ. പിന്നെ വിഷ്ണു, നമ്മൾ സാധാരണ നമ്മൾ ഒ പിയിൽ ഇരിക്കുമ്പോഴേ എപ്പോഴും നമ്മൾ പേഷ്യൻസിൻ്റെ അടുത്ത് നേരിടുന്ന ഒരു ചോദ്യമുണ്ട്, നമുക്ക് അമ്മയ്ക്ക് അസുഖമാണ്, കൊളോൺ ക്യാൻസർ വന്നു, അത് കാരണം എനിക്ക് വരാനുള്ള ഒരു സാധ്യതയുണ്ടോ? നമ്മൾ പൊതുവേ ക്യാൻസറുകളെ പറ്റി പറയുമ്പോൾ ഒരു 5% ഈ പാരമ്പര്യമായിട്ട് വരുന്നതായിട്ട് നമ്മൾ പറയുക. പക്ഷേ ചില അവയവങ്ങളിൽ, നമ്മൾ എസ്പെഷ്യലി നമ്മുടെ വൻകുടൽ, ബ്രസ്റ്റ്, അണ്ടാശയത്തിലൊക്കെ ഇതിൻ്റെ ശതമാനം കുറച്ച് കൂടുതലാണ്. ഇപ്പം വൻകുടലിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഒരു 10-12% വരെയൊക്കെയാണ് പാരമ്പര്യമായി വരുന്നതെന്നാണ് കണക്കുകളൊക്കെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഈ ഹെറിഡിറ്ററി കൊളോൺ ക്യാൻസർ സിൻഡ്രോംസ് എന്ന് പറഞ്ഞിട്ട് ഒരു പ്രത്യേക ഒരു അവസ്ഥ തന്നെയുണ്ട്. അപ്പോൾ ഒരു കുടുംബത്തിലെ പല അംഗങ്ങൾക്ക് ഇതിങ്ങനെ മാറി മാറി വരുമ്പോഴത്തേക്കാണ് നമ്മൾ ഈ ഒരു ഇത് കണ്ടുപിടിക്കുന്നത്. പല പേരുകളിലുണ്ട്, പക്ഷേ അപൂർവമായിട്ടാണ് ഇതുള്ളത്. അപ്പോൾ എപ്പോഴാണ് നമ്മളിത് സംശയിക്കേണ്ടതെന്ന് വെച്ചാൽ, ഒരു വളരെ ചെറുപ്പത്തിലെ ഒരാൾക്ക് ഇത് വരുന്നു, അല്ലെങ്കിൽ ഒരേ കുടുംബത്തിലെ പല അംഗങ്ങൾക്ക് ഇത് വരുന്നു, അല്ലെങ്കിൽ പല തലമുറകളിൽ ഇതിങ്ങനെ മാറി മാറി വരുന്നു.
ഇങ്ങനെയൊക്കെ ഉള്ളപ്പോഴാണ് നമ്മൾ അതിനെ സസ്പെക്ട് ചെയ്യുകയും അതിന് വേണ്ടിയിട്ടുള്ള മെഷേഴ്സ് എടുക്കുകയും ചെയ്യേണ്ടത്. ഇതിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഒരു ജനറ്റിക് കൗൺസിലിംഗ് എന്ന് അതിന് വേണ്ടി തന്നെ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് തന്നെയുണ്ട്. അപ്പോൾ അവർ ഇതിനെപ്പറ്റി പഠിക്കുകയും ഇതിലേതെങ്കിലും ഇപ്പോൾ ഈ പറഞ്ഞ ഈ സിൻഡ്രോം എന്ന് പറഞ്ഞ അവസ്ഥയിലോട്ട് വരുന്നു എന്ന് തോന്നുകയാണെങ്കിൽ അതിനനുബന്ധപ്പെട്ട ടെസ്റ്റുകൾ നടത്തുകയും ഇത് കണ്ടുപിടിക്കാൻ പറ്റുകയും ചെയ്യുന്നു. അപ്പോൾ എല്ലാവരും ഭയപ്പെടേണ്ട ആവശ്യമില്ല. പക്ഷേ ഈ പറഞ്ഞ ഒരു സാധാരണ ഇല്ലാത്ത ഒരു പാറ്റേൺ കാണുകയാണെങ്കിൽ നമ്മൾ അതിനെപ്പറ്റി പഠിക്കുകയും അത് കണ്ടുപിടിക്കുന്ന ചെയ്യുന്നതാണ് നല്ലത്. ക്ലോസ് റിലേറ്റീവ്സിനാണ് വരുന്നതെങ്കിൽ അസുഖം വരാനുള്ള ഒരു സാധ്യത കുറച്ചുകൂടെ കൂടുതലാണ്. അതേ നേരത്തെ പറഞ്ഞ എച്ച് എൻ പി സി സി എഫ് എ പി തുടങ്ങിയ കാര്യങ്ങളൊക്കെ അതൊരു കാര്യമാണ്. അപ്പോൾ സാധാരണ നമ്മൾ ഈ പറഞ്ഞ ലക്ഷണങ്ങളൊക്കെ ഉണ്ട് നമ്മളൊരു ഡോക്ടറെ കണ്ടു കഴിയുമ്പോൾ, ഈ ഫോർ എക്സാമ്പിൾ കൂടുതലായിട്ട് ലക്ഷണങ്ങൾ കാണുന്നത് വയറ്റിന്ന് പോകുമ്പോൾ രക്തം പോവുക, കറുത്ത കളറിൽ മലമ്പോ തുടങ്ങിയ കാര്യങ്ങളാണ്. ഇതെപ്പോഴും ഒരു ക്യാൻസറിൻ്റെ ഭാഗമാണെന്നില്ല. നമ്മൾ അല്ലാതെ തന്നെ പല കാരണങ്ങളാൽ വയറ്റിന്ന് പോകുമ്പോൾ രക്തം പോവാം, കറുത്ത കളറിലൊക്കെ പോവാം. അപ്പോൾ നമ്മളിത് ക്യാൻസർ ആണോ എന്നുള്ള കാര്യം ആദ്യം നമ്മളത് ഉറപ്പിക്കണം. അതിനാണ് ഡയഗ്നോസ് ചെയ്യുന്നതിന് വേണ്ടി കൊളോണോസ്കോപ്പി ക്യാമറ ഇട്ടിട്ട് വൻകുടലിൻ്റെ ഉൾഭാഗം കണ്ട് അസുഖത്തിൻ്റെ ഭാഗത്തുനിന്ന് ബയോപ്സി എടുത്ത് അത് പ്രൂവ് ചെയ്യണം, അത് പത്തോളജിക്കലി ക്യാൻസർ ആണെന്ന് പ്രൂവ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ ബാക്കി ടെസ്റ്റുകൾ, ഈ അസുഖം എത്രമാത്രം വ്യാപിച്ചിട്ടുണ്ട്, ഈ കൊളോണിൽ നിന്ന് വേറെ സ്ഥലത്തേക്ക് സ്പ്രെഡ് ആയിട്ടുണ്ട് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്ക് അസസ് ചെയ്യണം. അത് വളരെ ഇമ്പോർട്ടൻ്റ് പാർട്ടാണ്. അതെ, നമ്മളിപ്പോൾ ഒരു ക്യാൻസറിന്റെ വർക്കപ്പ് എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ട് രണ്ട് ഭാഗങ്ങളാണ്. ഒന്ന് രോഗനിർണയം, അതിനാണ് ഇപ്പോൾ കൊളോണോസ്കോപ്പിയും ബയോപ്സിയും. രണ്ടാമത്തെ ഭാഗം എന്ന് പറയുന്നത് സ്റ്റേജ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അതിന് നമ്മളിപ്പോൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത് സി ടി, അതായത് നമ്മുടെ ഇത്രയും ഭാഗത്തിന്റെ സി ടി എടുത്ത് നോക്കും. അതായത് പെൺകുട്ടലിൽ മാത്രമേ ഉള്ളൂ, അപ്പുറത്തുള്ള കയലുകളിലേക്ക് പോയിട്ടുണ്ടോ വേറെ ഏതെങ്കിലും ഭാഗത്തിലേക്ക് പോയിട്ടുണ്ടോ നോക്കാൻ വേണ്ടിയിട്ട് സി ടി എടുത്ത് നോക്കാറുണ്ട്. പിന്നെ ഇപ്പം വളരെ കോമൺ ആയിട്ട് നമ്മൾ പെറ്റും യൂസ് ചെയ്യാറുണ്ട് ഈ ഒരു പർപ്പസിന് വേണ്ടിയിട്ട്. ഡയഗ്നോസിസും സ്റ്റേജും ഒക്കെ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഒരു ട്യൂമർ ബോർഡ് മീറ്റിംഗ് ആണ്. അതായത് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളിലെ, അതായത് സർജിക്കൽ ഓങ്കോളജി, മെഡിക്കൽ ഓങ്കോളജി, പെത്തോളജി, റേഡിയോളജി തുടങ്ങി ആ പേഷ്യൻറ്റിൻ്റെ ചികിത്സയുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളുടെയും ഡോക്ടേഴ്സ് ഒരുമിച്ചിരിക്കുക, എന്നിട്ട് ചേർന്നൊരു തീരുമാനമെടുക്കുക. അങ്ങനെ മാനേജ് ചെയ്യുമ്പോഴാണ് നമ്മുടെ ഒരു ട്രീറ്റ്മെന്റ് എപ്പോഴും കൂടുതൽ എഫക്റ്റീവ് ആവുക. അതെ, ഇതിന്റെ കൊളോൺ ക്യാൻസറിന്റെ ട്രീറ്റ്മെന്റിന്റെ ഒരു മെയിൻ പാർട്ട് വരുന്നത് സർജറിയാണ്. അത് റൈറ്റ് ഹെമികോളക്ടമി, ലെഫ്റ്റ് ഹെമികോളക്ടമി, കോളോണിന്റെ വൻകുടലിന്റെ ഏത് ഭാഗത്താണ് അസുഖം വന്നത് അതിനനുസരിച്ച് സർജറി ചെയ്യുക എന്നുള്ളതാണ് മെയിൻ ട്രീറ്റ്മെന്റ് പാർട്ട് വരുന്നത്. സർജറിയിൽ തന്നെ നമ്മളത് ഓപ്പൺ സർജറി ആയിട്ട് ചെയ്യും. ഇപ്പം കൂടുതലായിട്ട് നമ്മൾ മിനിമൽ ഇൻവേസ് സർജറിയാണ്, അതായത് താക്കോൽ ദ്വാര ശസ്ത്രക്രിയ, ലാപ്രോസ്കോപ്പിക് സർജറി അല്ലെങ്കിൽ റോബോട്ടിക് സർജറി എന്ന രീതിയിലാണ്. ഇപ്പം നിങ്ങൾ ഇപ്പം കുറച്ച് കാലമായിട്ട് നമ്മൾ റൂട്ടീൻലി ഫോളോ ചെയ്യുന്നത് ലാപ്രോസ്കോപ്പിക് സർജറിയാണ്. റോബോട്ടിക് സർജറി എന്ന് പറയുമ്പോൾ ആക്ച്വലി അതൊരു മാസ്റ്റർ സ്ലേവ് കോമ്പിനേഷനാണ്. സർജനാണ് സർജറി ചെയ്യുന്നത്, റോബോട്ടിക് ആം യൂട്ടിലൈസ് ചെയ്യുന്നു എന്ന് മാത്രം. അത് കുറച്ചുകൂടി കോസ്റ്റ്ലി ആണ്, അതാണ് അതിൻ്റെ ഒരു പ്രോബ്ലം വരുന്നത്. ബട്ട് അതിന് അതിൻ്റെതായ ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. ഫഹീം, ഇപ്പം നമ്മുടെ വൻകുടലിലെ ക്യാൻസറും മലാശത്തിലെ ക്യാൻസറും രണ്ടിലും ചികിത്സയുടെ പ്രധാന പങ്ക്, അതിലത്തെ ചികിത്സയിൽ നമ്മൾ പലതരം ചികിത്സകൾ വേണ്ടി വരാം. ഇപ്പം വൻകുടലിലെ ക്യാൻസർ ആണെങ്കിൽ അതിലെ ഓപ്പറേഷനും ചിലപ്പം കീമോതെറാപ്പി, ഇഞ്ചക്ഷൻ തെറാപ്പിയും വേണ്ടി വരാം. അതിലെ മലാശത്തിലെ ക്യാൻസർ ആണെങ്കിൽ നമുക്ക് ഇതിൻ്റെ രണ്ടിൻ്റെ കൂടെ ചിലപ്പോൾ റേഡിയേഷൻ തെറാപ്പിയും കൂടി വേണ്ടി വരാം. പക്ഷേ ഇതിലത്തെ ഒരു പ്രധാനപ്പെട്ട ഘടകം, ചികിത്സയുടെ പ്രധാനപ്പെട്ട ഒരു ഘടകം സർജറിയാണ്. സർജറി ചെയ്ത് അസുഖം ബാധിച്ച ഭാഗം അത് എടുത്തു കളയുക എന്നുള്ളതാണ് ഇതിലത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം. പക്ഷേ നമ്മൾ അസുഖം ബാധിച്ച ആ കുടലിൻ്റെ ഒരു ഭാഗം, ഒരു പൈപ്പ് നമ്മൾ അലിയക്കുമ്പോൾ കാണുന്ന ഒരു ഒരു രൂപമുണ്ടല്ലോ, ആ ഒരു പൈപ്പിൻ്റെ ഒരു ഭാഗം നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞാൽ മാത്രം പോരാ. കാരണം അസുഖം സ്പ്രെഡാവുന്നത് ആദ്യം വൻകുടലിൻ്റെ ഒരു ഭാഗത്ത് നിന്ന് സ്പ്രെഡായി ചുറ്റുമുള്ള കഴലിലേക്ക് സ്പ്രെഡാവും. അത് കഴിഞ്ഞ് ആ കഴലിൽ നിന്ന് സ്പ്രെഡായി പിന്നീടാണ് നമ്മൾ വേറെ അവയവങ്ങളിലേക്ക് സ്പ്രെഡാവുക, ലിവറിലേക്കോ അല്ലെങ്കിൽ ലങ്സിലേക്കോ ഒക്കെ സ്പ്രെഡാവാം. അതുകൊണ്ട് ആ ഭാഗം വൻകുടലിൻ്റെ കൂടെ തന്നെ, ആ കുടലിൻ്റെ അടുത്തുള്ള കഴലകളൊന്നും കൂടി നമ്മൾ അതേ ഓപ്പറേഷൻ കൂടി തന്നെ നമ്മൾ നീക്കം ചെയ്യണം. എന്നാലേ ആ ഓപ്പറേഷൻ്റെ ഒരു പൂർണ്ണതയിലെത്തുള്ളൂ. കാരണം ഇങ്ങനെ ഓപ്പറേഷൻ ചെയ്താൽ അസുഖം വീണ്ടും വരാനുള്ള സാധ്യതകളും നമ്മൾ അതോടൊപ്പം നമുക്ക് കുറക്കാൻ പറ്റും. അപ്പം ആ ഒരു ഓപ്പറേഷൻ നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് അടുത്ത ചോദ്യം. ഓപ്പറേഷൻ നമുക്ക് കാലാകാലങ്ങളായി ചെയ്തതുപോലെ തുറന്ന് ഓപ്പൺ സർജറി ചെയ്യേണ്ട ആവശ്യമുണ്ടോ, അല്ലെങ്കിൽ നമുക്ക് ലാപ്രോസ്കോപ്പി കീ ഹോൾ സർജറി ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ ഇപ്പോഴും ഏറ്റവും നൂതനമായ റൊബോട്ടിക് സർജറി ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. പലർക്കും ഉള്ളൊരു സംശയം, രോഗികൾക്ക് ഉള്ളൊരു സംശയം എന്ന് പറഞ്ഞാൽ, ക്യാൻസർ ആകുമ്പോൾ അത് നമുക്ക് കീ ഹോൾ ചെയ്യുന്നത് ശരിയാണോ, ആ കീ ഹോൾ ചെയ്താൽ നമുക്ക് കംപ്ലീറ്റ് കാണാൻ പറ്റുമോ, കീ ഹോൾ ചെയ്താൽ നമുക്ക് അസുഖം പൂർണ്ണമായി നീക്കം ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. അതിന് ആ ഒരു ഈ അടിസ്ഥാനത്തിൻ്റെ പറ്റി തന്നെ പല പഠനങ്ങളും ലോകത്തിൽ പലയിടത്തും നടന്നിട്ടുണ്ട്. അവരെ എല്ലാ പഠനങ്ങളുടെയും അന്തിമമായ ഫലം, അത് ക്യാൻസർ ഉള്ള ക്യാൻസർ ആയാൽ തന്നെയും ഒട്ടുമിക്ക ക്യാൻസറുകളും, ചില ക്യാൻസറുകൾ നമുക്ക് ചെയ്യാൻ പറ്റില്ല, പക്ഷേ ഒട്ടുമിക്ക ക്യാൻസറുകളും നമുക്ക് കീഹോൾ വഴി ഓപ്പറേഷൻ ചെയ്താലും അത് ഫലവത്തായി നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ അത് ചെയ്യേണ്ട രീതിയിൽ ആ അസുഖം ബാധിച്ച ഭാഗവും അതിൻ്റെ കഴിവുകളും കൂടി അതിനോടൊപ്പം തന്നെ നീക്കം ചെയ്താൽ ഓപ്പൺ സർജറി കൂടി ചെയ്യുന്ന അതേ ഗുണം നമുക്ക് കീഹോൾ വഴി ചെയ്യാൻ പറ്റും. കീഹോൾ ആകുമ്പോൾ രണ്ട് തരത്തിൽ ചെയ്യാൻ പറ്റും, ഒന്നുകിൽ ലാപ്രോസ്കോപ്പി ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ റോബോട്ടിക് ചെയ്യാൻ പറ്റും. റോബോട്ടിക് ആകുമ്പോഴാണ് ഇപ്പോൾ
വന്ന ഏറ്റവും നൂതനമായ മാറ്റം രണ്ടിലും ഉള്ള ഗുണങ്ങൾ എന്ന് പറഞ്ഞാൽ മുറിവിൻ്റെ അളവ് കുറയും. മുറിവിൻ്റെ അളവ് കുറയുന്നതോടൊപ്പം തന്നെ വേദന കുറയും. വേദന കുറയുമ്പോൾ പേഷ്യൻ്റ് ഓപ്പറേഷൻ കഴിഞ്ഞാൽ പെട്ടെന്ന് അവരെ ആക്റ്റീവ് ആവാൻ പറ്റും. അവർക്ക് പെട്ടെന്ന് ഭക്ഷണം കഴിക്കാൻ പറ്റും. പെട്ടെന്ന് നമുക്ക് ഡിസ്ചാർജ് ചെയ്യാൻ പറ്റും. ഹോസ്പിറ്റലിൽ കിടക്കേണ്ട അളവും ഹോസ്പിറ്റലിൽ കിടക്കേണ്ട ദിനങ്ങളുടെ അളവും നമുക്ക് കുറക്കാൻ പറ്റും. ഇതൊക്കെയാണ് നമ്മൾ കീ ഹോൾ ഗുണം ചെയ്യാൻ കിട്ടുന്ന ഒരു ഗുണങ്ങൾ. അപ്പോൾ ആ ഗുണം ഒട്ടുമിക്ക എല്ലാ വൻകുടലും മലാശയത്തിലെ ക്യാൻസർ രോഗികൾക്കും കൊടുക്കാൻ പറ്റും. സേഫായിട്ട് അസുഖം മാറ്റി തന്നെ നമുക്ക് കീ ഹോൾ വഴി നമുക്ക് ഓപ്പറേഷൻ ചെയ്യാൻ പറ്റും. അതെ അതെ, അത് കറക്റ്റാണ്. അതായത് നമ്മളൊരു ഒരു ഇന്റർവെൻഷൻ പറ്റുമോ എന്നുള്ള കാര്യം മൾട്ടിപ്പിൾ പഠനങ്ങൾ നടത്തിയിട്ടാണ്, അതായത് ഫേസ് 3 ട്രയൽസ് നടത്തിയിട്ടാണ് പ്രൂവ് ചെയ്യുന്നത്. അതിൽ വളരെ സേഫാണ്, അത് കൂടുതൽ ഫലപ്രദമാണ് ഈ മിനിമലി ഇൻവേസീവ് സർജറി കോളോണിന്റെ കാര്യത്തിൽ. നമ്മൾ സർജറി കഴിഞ്ഞതിന് ശേഷമാണ് യഥാർത്ഥത്തിൽ ഈ കോളോൺ ക്യാൻസറിന്റെ ശരിയായ സ്റ്റേജ് നിർണ്ണയിക്കുന്നത്. ഇത് എത്രത്തോളം ഉണ്ട്, ഏത് സ്റ്റേജിലാണ്, അതനുസരിച്ചാണ് നമുക്ക് ഫെർദർ ട്രീറ്റ്മെന്റ്, അതിന് കീമോതെറാപ്പി വേണോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ. അതിപ്പോ നമ്മൾ കീമോതെറാപ്പിയുടെ ആവശ്യം വരുന്നില്ലല്ലോ. ഇപ്പൊ സർജറി കഴിയുമ്പോഴാണ് നമുക്ക് കോളൺ ക്യാൻസറിന്റെ കൃത്യമായിട്ടുള്ള ഒരു സ്റ്റേജ് അറിയാം. അപ്പൊ സാധാരണ സർജറി കഴിഞ്ഞ് ട്യൂമർ കംപ്ലീറ്റ് ആയിട്ട് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ശരിക്കും നമ്മുടെ ശരീരത്തിൽ നമുക്ക് കണ്ടുപിടിക്കത്തക്ക രീതിയിലുള്ള ട്യൂമർ അവിടെ ഇല്ല. പക്ഷെ എന്നിരുന്നാലും ഈ ക്യാൻസർ കോശങ്ങൾ പലപ്പോഴും സ്കാനുകൾക്ക് കണ്ടുപിടിക്കാൻ പറ്റാത്ത രീതിയിൽ നമ്മുടെ ശരീരത്തിന്റെ പല ഭാഗങ്ങൾ ഒളിഞ്ഞിരിക്കും. അപ്പൊ അങ്ങനെയുള്ള ക്യാൻസർ കോശങ്ങളോട് നശിപ്പിക്കാനാണ് നമ്മൾ കീമോതെറാപ്പി കൊടുക്കുന്നത്. കാരണം ഈ കോശങ്ങളാണ് പിന്നീട് വളർന്നിട്ട് ക്യാൻസർ തിരിച്ചു വരുന്ന ഒരു അവസ്ഥയിലേക്ക് നയിക്കുന്നത്. അപ്പോൾ സ്റ്റേജ് നോക്കിയിട്ടാണ് നമ്മൾ കീമോതെറാപ്പി വേണോ വേണ്ടയോ എന്നുള്ള ഒരു തീരുമാനം എടുക്കുക. സാധാരണ ഒന്നാമത്തെ സ്റ്റേജ് ക്യാൻസറിന് സർജറി മാത്രം മതിയാവും. രണ്ടാമത്തെ സ്റ്റേജ് ക്യാൻസർ ആണെങ്കിൽ ചില രോഗികൾക്ക് നമ്മൾ കീമോതെറാപ്പി കൊടുക്കുന്നുണ്ടാവും. പക്ഷേ വലിയ ഭൂരിഭാഗം ആൾക്കാർക്കും കീമോതെറാപ്പി ഇല്ലാതെ ഫോളോ അപ്പ് മാത്രം മതിയാവും. പക്ഷേ മൂന്നാമത്തെ സ്റ്റേജ് രോഗികൾക്ക് ഇത് തിരിച്ചു വരാനുള്ള സാധ്യത കുറച്ചും കൂടി കൂടുതലാണ്. ഒന്നാമത്തെയും രണ്ടാമത്തെയും കമ്പയർ ചെയ്യുമ്പോൾ മിക്കവാറും മൂന്നാമത്തെ സ്റ്റേജിൽ പ്രധാനമായും കാഴ്ലകളിലേക്കൊക്കെ പടർന്ന ക്യാൻസർ ആയിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള രോഗികൾക്ക് വരാനുള്ള സാധ്യത പിന്നെയും കുറക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കീമോതെറാപ്പി അഡ്വൈസ് ചെയ്യാറുണ്ട്. സാധാരണ 3 മാസം മുതൽ 6 മാസം വരെയാണ് കീമോതെറാപ്പിൻ്റെ ദൈർഘ്യം എന്ന് പറയുന്നത്. അത് 2-3 രീതിയിലുള്ള മരുന്നുകൾ കൊടുക്കാറുണ്ട്. ഇഞ്ചക്ഷൻ മാത്രമുള്ള ട്രീറ്റ്മെൻ്റ് ഉണ്ട്, ഗുളിക ഇഞ്ചക്ഷനും കമ്പൈൻ ചെയ്തിട്ടുള്ള ട്രീറ്റ്മെൻ്റ് ഉണ്ട്. ചില ആൾക്കാർക്ക് നമ്മൾ ടാബ്ലറ്റ്സ് മാത്രമായിട്ടും കൊടുക്കുക. അത് സ്റ്റേജും പേഷ്യന്റിന്റെ മറ്റ് ആരോഗ്യവും മറ്റ് ഫാക്ടേഴ്സും എല്ലാം കൺസിഡർ ചെയ്തിട്ടാണ് നമ്മൾ ആ ഒരു തീരുമാനത്തിലേക്ക്. അതായത് ട്യൂമറിന്റെ സ്റ്റേജും പേഷ്യന്റിന്റെ ജനറൽ ഹെൽത്തൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ അഡ്ജുവന്റ് കീമോതെറാപ്പിയുടെ കാര്യങ്ങളൊക്കെ തീരുമാനമെടുക്കുന്നത്. ആക്ച്വലി നമ്മുടെ പുതിയ മരുന്നുകൾ പുതിയ കണ്ടുപിടിക്കുമ്പോഴേ കീമോതെറാപ്പിയേക്കാൾ കൂടുതലായിട്ട് ഇപ്പോൾ ചിലപ്പോൾ ഇമ്യൂണോ തെറാപ്പി, ടാർഗറ്റഡ് തെറാപ്പിയൊക്കെ ഒരുപാട് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് വരുന്നുണ്ട്. ജനറലി ഇപ്പോൾ ഈ ഇമ്യൂണോ തെറാപ്പി എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ശരീരത്തിൻ്റെ ഇമ്മ്യൂണിറ്റിയെ ഉജ്ജീവിപ്പിച്ച് അതിനെ കൊണ്ട് ക്യാൻസർ നശിപ്പിക്കുക. ഈ ടാർഗറ്റഡ് തെറാപ്പി എന്ന് പറയുന്നതും ഈ ഇപ്പോൾ നമ്മുടെ ക്യാൻസർ ജനിപ്പിക്കുന്നതും പടർത്തുന്നതുമായിട്ടുള്ള ചില ടാർഗറ്റ്സ് ഉണ്ടാവും. അപ്പോൾ അതിപ്പോൾ പണ്ടത്തെ പോലെ അല്ല, കുറേ അധികം ടാർഗറ്റ്സ് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. കുറേ അധികം ടാർഗറ്റ്സിന് ഇതിനായിട്ടുള്ള മരുന്നുകളും നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. പക്ഷേ അത് ഓരോ പുതിയതായതുകൊണ്ട് തന്നെ ഓരോ സ്റ്റേജുകളിൽ ഇത് പഠിച്ച് പഠിച്ച് വരുന്നതേ ഉള്ളൂ. ഇപ്പോൾ വൻകുടലിൻ്റെ കാര്യം പറയാനാണെങ്കിൽ ഇപ്പോൾ 4 അത് യൂസ് ചെയ്യാം. എന്നുവെച്ചാൽ പക്ഷേ ഇതിനൊരു മറുവശം എന്ന് വെച്ചാൽ നമുക്ക് എല്ലാ പേഷ്യൻസിനും ഇത് യൂസ് ചെയ്യാൻ പറ്റില്ല. നമുക്കൊരു ബയോ മാർക്കർ, അതായത് ഇമ്മ്യൂണോതെറാപ്പിയോ അല്ലെങ്കിൽ ടാർഗറ്റഡ് തെറാപ്പിയോ ഒരു പേഷ്യൻറ്റിന് വർക്ക് ചെയ്യുമോ ഇല്ലയോ എന്ന് പ്രെഡിക്റ്റ് ചെയ്യുന്ന ഒരു ബയോ മാർക്കർ ടെസ്റ്റിംഗ് നമ്മൾ ആദ്യം നടത്താം. എന്നിട്ട് അത് പോസിറ്റീവ് ആണെങ്കിൽ അതിനനുസൃതമായിട്ട് വേണം നമുക്ക് ഈ മരുന്നുകൾ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റില്ല. ഇപ്പോഴും വളരെ കുറച്ച് 10% പേഷ്യൻസിന് മാത്രമാണ് ഇത് ഉപയോഗിക്കാൻ പറ്റുന്നത്. ഇപ്പോൾ ഒരു ക്ലാസിക്കൽ എക്സാമ്പിൾ പറയാനാണെങ്കിൽ കുറഞ്ഞ മാസങ്ങൾക്ക് മുമ്പ് പലരും പത്രത്തിലൊക്കെ വായിച്ചിട്ടുണ്ടാവും, ഡോസ്റ്റാർലിമാബ് മറ്റേ മലാശയത്തിൽ വന്നു, എത്ര 12 സ്റ്റഡി ചെയ്തു, എല്ലാവർക്കും വളരെ നന്നായിട്ട് റെസ്പോണ്ട് ചെയ്തു. അപ്പോൾ അതൊരു ക്ലാസിക്കൽ എക്സാമ്പിളാണ്. അപ്പോൾ ഇനി വളരുന്നതനുസരിച്ചിട്ട് പുതിയ ടാർഗറ്റുകളൊക്കെ വരുന്നതിനനുസരിച്ചിട്ട് കൂടുതൽ പേഷ്യൻസിന് നമുക്ക് ഇതൊക്കെ കൊടുക്കാൻ പറ്റും. അതെ അതെ, കറക്റ്റാണ്. നമ്മൾക്ക് പൊതുവെയുള്ള നമ്മളുടെ ഇതുവരെയുള്ള ഒരു കൺസെപ്റ്റ്, നമ്മൾ അസുഖം വേറെ സ്ഥലത്തേക്ക് സ്പ്രെഡായി, അതായത് 4 ആയി കഴിഞ്ഞാൽ പിന്നെ ഒരു പാലിയേറ്റീവ് കെയർ മാത്രമാണെന്നുള്ളൊരു ധാരണയാണ്. അവിടുന്ന് മാറിയിട്ട് ഈവൺ അത് വേറെ ഭാഗത്തേക്ക് സ്പ്രെഡായാൽ പോലും അതിൻ്റെ അളവൊക്കെ കുറവാണെങ്കിൽ നമ്മൾ കംപ്ലീറ്റ് അസുഖം മാറുന്ന രീതിയിൽ സർജറി ചെയ്തെടുക്കാൻ പറ്റും. നമുക്ക് ലിവർ സെക്ഷനൊക്കെ ഇപ്പോഴും റോളുണ്ട് കോളോണലിൽ. അതെ, വൻകുടലിലെ ക്യാൻസർ, വൻകുടലിൽ അല്ലെങ്കിൽ മലാശയത്തിലെ ക്യാൻസർ പറ്റി നോക്കുമ്പോൾ അത് സ്പ്രെഡാവാൻ, അത് അതിൻ്റെ അവയവത്തെ കഴിഞ്ഞു, കഴകളും കഴിഞ്ഞു വേറെ അവയവങ്ങളിലേക്ക് ബാധിക്കുമ്പോൾ ഏറ്റവും പ്രധാനമായി ബാധിക്കുന്ന 2-3 അവയവങ്ങളാണ് ഉള്ളത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട അവയവം ലിവറാണ്. രണ്ടാമത്തെ അവയവം ശ്വാസകോശമാണ്, ലങ്സാണ്. മൂന്നാമത്തെ അവയവം നമ്മൾ വയറിൻ്റെ ഉള്ളിൽ തന്നെയുള്ള പാടയിൽ വീണ്ടും വരാൻ സാധ്യതയുള്ള ഒരു ടൈപ്പ് അസുഖമാണ്. ഇതൊക്കെ വന്നാലും നമ്മൾ സ്റ്റേജിംഗ് അനുസരിച്ച് നോക്കിയാൽ ക്യാൻസറിൻ്റെ 4 ഉള്ളത് അതിൽ 4 സ്റ്റേജായി മാറി. കാരണം നമ്മൾ അസുഖം അവയവ തുടങ്ങിയ അസുഖത്തിൽ നിന്ന് മാറി വേറെ അവയവത്തിലേക്ക് ബാധിച്ചു. അപ്പോൾ 4 സ്റ്റേജാണ്. പണ്ട് മുതലേ 4 സ്റ്റേജ് എന്ന് പറഞ്ഞാൽ എന്തായാലും നമുക്ക് അസുഖം ചികിത്സ മാറ്റാൻ പറ്റില്ല. അതുകൊണ്ട് നമുക്ക് ഇനി കാര്യമായ ഒരു ചികിത്സയിൽ പോയിട്ട് കാര്യമില്ല, നമുക്ക് കീമോതെറാപ്പി കൊടുക്കാം എന്ന രീതിയിലാണ് പണ്ടത്തെ ഒരു ചിന്ത പോയിക്കൊണ്ടിരുന്നത്.
പക്ഷെ അതിൽ നിന്നൊക്കെ മാറി ഇപ്പോൾ വളരെ ലിമിറ്റഡ് സ്റ്റേജ് ഫോർ ഡിസീസ് ആണ്. അതായത് ലിവറിൽ ഇപ്പം ഓരോ ഒന്നോ രണ്ടോ സ്ഥലത്ത് മാത്രം, അല്ലെങ്കിൽ മൂന്നാല് സ്ഥലത്ത് മാത്രം, പക്ഷെ എല്ലാം നമുക്ക് എടുക്കാൻ പറ്റുന്ന ഏരിയയിലാണ്. അല്ലെങ്കിൽ ഒരു ഒന്നോ രണ്ടോ ശ്വാസകോശത്തിൽ ഒരു ഒന്നോ രണ്ട് ഭാഗത്ത് മാത്രമേ ഉള്ളൂ അസുഖം, ആള് അതർവൈസ് അതല്ല ആരോഗ്യവാനാണ് അല്ലെങ്കിൽ ആരോഗ്യതയാണ്. അങ്ങനത്തെ ഒരു അവസ്ഥക്ക് വന്നാൽ നമ്മൾ പിന്നെയും നമുക്ക് സർജറി ചെയ്ത് അസുഖം പൂർണ്ണമായിട്ട് നീക്കം ചെയ്യാൻ പറ്റുന്ന ഒരു കണ്ടീഷൻ ആണെങ്കിൽ നമുക്ക് വീണ്ടും നമുക്ക് അവരുടെ കണ്ടീഷനിൽ നമുക്ക് കുറച്ചും കൂടി മാറ്റമൊക്കെ വരുത്താൻ പറ്റും. അങ്ങനത്തെ സാഹചര്യങ്ങൾ ഇപ്പോഴും ഉണ്ട്. മാത്രമല്ല വയറിനുള്ളിലെ പാടയിൽ, അതായത് പെരട്ടോണത്തിൽ അസുഖം ബാധിച്ചാൽ നമുക്ക് അത് കംപ്ലീറ്റ് നീക്കം ചെയ്ത് ഹൈപെക് എന്ന് പറയുമ്പോൾ ഏറ്റവും നൂതനമായ ചികിത്സയിലേക്ക് നമുക്ക് കുറെ കൂടി നമുക്ക് അവരുടെ ആ ദൈർഘ്യം നമുക്ക് നീട്ടാൻ പറ്റും. അങ്ങനത്തെ കുറെ പഠനങ്ങൾ ഇപ്പോഴുണ്ട്. അതുകൊണ്ട് സ്റ്റേജ് ഫോർ എന്ന് പറഞ്ഞാൽ അതിൽ ഒരു പ്രതീക്ഷ ഇല്ലാത്തൊരവസ്ഥയിൽ നിന്ന് മാറി ഒട്ടുമിക്ക ആൾക്കാർക്കും ഒരു പ്രതീക്ഷ നൽകാൻ നമുക്ക് നമ്മുടെ കയ്യിൽ ഒരു സൂത്രമുണ്ട്. അതെ അതെ. ഇപ്പൊ നമ്മള് വൻകുടലിന്റെ ക്യാൻസറിനെ പറ്റിയുള്ള ഒരു ഏകദേശ ധാരണയാണ്. നമ്മൾ പ്രിവെന്റ് ചെയ്യാൻ പറ്റുന്ന പ്രിവെന്റബിൾ റിസ്ക് ഫാക്ടേഴ്സ് പ്രിവെന്റ് ചെയ്യണം. ഹെൽത്തി ലൈഫ് സ്റ്റൈല്, നമ്മളുടെ എഡ്യൂക്കേറ്റ് വെയിറ്റ്, ഒരു ഫിറ്റ്നസ് ട്രെയിനിങ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിക്കണം. അങ്ങനെ നമുക്ക് പറ്റാവുന്നത്രയും നമ്മൾ പ്രിവെന്റ് ചെയ്യാൻ നോക്കണം. പിന്നെ രണ്ടാമത്തത്, നേരത്തെ ഞങ്ങൾ പറഞ്ഞ കുറച്ച് ലക്ഷണങ്ങളുണ്ട്. ഇതിങ്ങനെ ലക്ഷണങ്ങൾ കാണുമ്പോൾ ഓങ്കോളജിസ്റ്റിനോ അല്ലെങ്കിൽ ഫാമിലി ഫിസിഷ്യനോ കണ്ടിട്ട് അതിങ്ങനെ ഒരു ക്യാൻസർ ആവാനുള്ള സാധ്യതയുള്ള തുടങ്ങിയ കാര്യങ്ങൾ നമ്മൾ നോക്കണം. അതായത് ഒരു ഏർലി ഡിറ്റക്ഷൻ ആണ്, നമ്മൾ നേരത്തെ തന്നെ ഡോക്ടറെ കണ്ടിരിക്കണം. പിന്നെ ചെയ്യാനുള്ളത് സ്ക്രീനിങ് ആണ്. കൊളോൺ ക്യാൻസറിൽ പ്രത്യേകിച്ച് വേറെ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാത്ത ആളുകൾ തന്നെ 50 വയസ്സ് കഴിഞ്ഞാൽ 10 വർഷത്തിൽ ഒരിക്കൽ കൊളോണോസ്കോപ്പിയോ അല്ലെങ്കിൽ വർഷത്തിൽ ഫീക്കൽ ഒക്കൾട്ട് ബ്ലഡ് അല്ലെങ്കിൽ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചെയ്യണം. ഇനി അതല്ല ഫാമിലിയിൽ വേറെ കൊളോൺ ക്യാൻസർ, മലാഷ്യത്തിൻ്റെ ക്യാൻസർ അല്ലെങ്കിൽ വൻകുടലിൻ്റെ ക്യാൻസർ ഒക്കെ ഉള്ളൊരു ഫാമിലി ആണെങ്കിൽ കുറച്ചുകൂടെ നേരത്തെ തന്നെ ഈ പറയുന്ന സ്ക്രീനിങ് ചെയ്യണം. ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞ് പറ്റാവുന്ന ക്യാൻസറുകൾ പ്രിവെൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ നേരത്തെ കണ്ടുപിടിക്കുക, അതിന് പ്രോപ്പറായിട്ടുള്ള അഡ്വൈസ് പ്രോപ്പർ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് എടുത്തിരിക്കണം എന്നതാണ് അതിൻ്റെ ട്രീറ്റ്മെൻറ്റിൻ്റെ ഒരു മെയിൻ ക്രക്സ് കിടക്കുന്നത്. താങ്ക് യു.